കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയാൻ പോകുന്നത് ഒരു വർഷത്തെ നക്ഷത്രഫലമാണ് 2023 ജനുവരി 1 മുതൽ 2023 ഡിസംബർ 31 കൂടിയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ന് പറയാൻ പോകുന്ന നക്ഷത്രം പൂരാടം പൂരാടം നക്ഷത്രം ധനുക്കൂറിലാണ് പൂരാടം വളരെ നല്ല നക്ഷത്രമായിട്ടാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോ പൂയൻ നക്ഷത്രക്കാർക്കും മത്ത നക്ഷത്രക്കാർക്കും പൂരാടം നക്ഷത്രക്കാർക്കും കൂറു ദോഷം അല്ലെങ്കിൽ പാദദോഷം എന്നൊക്കെ പറയാനുള്ളത് പൂരാട മാതാ പിതൃ മാതുലൻ താൻ പുഷ്യാർക്ക പുരാടാതി ദിനേഷു ജന്മ എന്നുള്ള ശ്ലോകമുണ്ട് അപ്പോൾ പൂരാട മാതാ പിതൃ മാതുലൻ താൻ പൂരാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചു വിചാരിച്ചാൽ പൂരാട മാതാ അമ്മയ്ക്കാണ് ദോഷം രണ്ടാമത്തെ പാദം എന്ന് പറഞ്ഞാൽ 15 നാഴി കഴിഞ്ഞ് 30 നാഴികയുടെ ഉള്ളിലാണ് പൂരാട നക്ഷത്രത്തിൽ ആ സമയത്താണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ പിതൃ അതായത് അച്ഛനാണ് ദോഷം മൂന്നാമത്തെയാണ് അതായത് 30 നാഴി കഴിഞ്ഞ് 45 നാഴികയുടെ ഉള്ളിലാണ് ആൾ ജനിച്ചിരിക്കണമെങ്കിൽ അമ്മാവനാണ് ദോഷം 45 നാഴിക കഴിഞ്ഞ് 60 നാഴികയുടെ ഉള്ളിലാണ് പൂരാട നക്ഷത്രക്കാർ ജനിച്ചിരിക്കണമെങ്കിൽ അത് ആ കുട്ടിക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം ഇതിൽ അമ്മയ്ക്ക് ഈ കൂറുദോഷം വന്നാൽ ഒരു മാർഗം പറയുന്നത് അതിന് രക്ഷപ്പെടാനുള്ള മാർഗം താഴെ പ്രസവിക്കുകയാണ് ഉടനെ എന്നാണ് എന്നാൽ ആ താഴെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ ദോഷം തീർന്നു എന്നാണ് അങ്ങനെ സന്താനനിയന്ത്രണത്തിന് വിരുദ്ധമായിട്ട് ഞാൻ പറയുന്നു എന്ന് ധരിക്കരുത് ഏതായാലും പണ്ടത്തെ ചില വിശ്വാസങ്ങൾ ജ്യോതിഷപരമായത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തു തന്നെയായാലും പൂരാട നക്ഷത്രക്കാർക്ക് കഴിവുള്ള നക്ഷത്രക്കാരാണ് ചെറിയ ലെവലിൽ നിന്ന് നിലയിൽ നിന്ന് വലിയ നിലയിലെത്താൻ കഴിവുള്ളവരാണ് അതിനാകെപ്പാടെ ഒരുവിധം ഭാഗ്യം ചെയ്ത നക്ഷത്രക്കാരാണെന്ന് ആദ്യം തന്നെ പറയട്ടെ പക്ഷേ പൂരാട നക്ഷത്രമൊക്കെ യാത്രയ്ക്കൊന്നും ശുഭമെന്ന് പറയില്ല ശുഭകാര്യങ്ങൾ ചെയ്യാൻ പൂരാട നക്ഷത്രം മാത്രം നല്ലതല്ല പക്ഷേ വേറെ ചില കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും ചില പൂജകൾക്ക് ദുർദേവതകളൊക്കെ അകറ്റേണ്ട ചില പൂജകൾക്കൊക്കെ പൂരാട നക്ഷത്രം വിധിച്ചതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ മുഹൂർത്തങ്ങൾ പലതും ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പൂരാടം എടുക്കാറുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തു തന്നെയായാലും 2023 ഇവർക്ക് എങ്ങനെയെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം 2023 പൂരാട നക്ഷത്രക്കാരെ വിചാരിച്ച് വളരെ നന്മയുള്ളതാണ് കാരണം ഈ ധനുക്കൂറ് അപ്പോൾ ധനുക്കൂർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ ഏഴരശനി തീരുകയാണ് അതുപോലെ തന്നെ വ്യാഴം ഇപ്പോൾ നാലിലാണ് വ്യാഴം നിൽക്കണമെന്ന് വിചാരിച്ചാൽ ബന്ധുക്ലേശമാണ് കുറച്ച് കഴിഞ്ഞ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏപ്രിൽ മാസം മുതൽക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വരികയാണ് അതായത് അഞ്ചിലിക്കൊക്കെ വ്യാഴം കടന്നാൽ പുത്രധനാപ്തിയും ധനവും പുത്രന്മാരൊക്കെ ഉണ്ടാവും ഗുണങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് ചാരവശാലുള്ള ഫലങ്ങൾ എന്നാലും പൂരാട നക്ഷത്രക്കാർക്ക് എന്താണ് 2023 ഇപ്പോൾ സ്പെസിഫിക്കായിട്ട് എന്താണ് വളരെ കാലങ്ങളായിട്ട് ഈ വ്യവഹാരത്തിന് വിധി കിട്ടാത്ത ആ വ്യവഹാരങ്ങളിൽ ഭൂസ്വത്തുക്കളെ പറ്റിയിട്ട് അല്ലെങ്കിൽ പുറിയ സ്വത്തിനെ പറ്റിയുള്ള വ്യവഹാരങ്ങളിൽ അനുകൂലമായി വിധി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് 2023 ആ വിധി പ്രകാരമാണെങ്കിൽ സമ്പത്ത് ലഭിച്ചാൽ ഇവർക്ക് കടബാധ്യത എല്ലാം തീരാൻ കഴിയും തല ഉയർത്തി നടക്കാൻ കഴിയും എന്നൊരവസ്ഥ സംജാതമാകും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ എന്താണ് ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന പ്രത്യേകതകൾ വസ്തുവാഹന ലാഭം ആന മുതലായത് മൃഗങ്ങളെ നമ്മൾക്ക് വാങ്ങാൻ സാധിക്കില്ല വാഹനം എന്ന് പറഞ്ഞാലും അതിൽ ഈ കുതിരയും അതുപോലെ തന്നെ വേണമെങ്കിൽ ഒട്ടകം കുതിര അങ്ങനെ ചില പ്രത്യേക മൃഗങ്ങൾ അതായത് കഴുത എന്നൊക്കെ പറയും അത് നമ്മൾ പറയണില്ല അങ്ങനത്തെ മൃഗങ്ങളൊക്കെ പണ്ടതാണ് ഇന്നൊക്കെ വസ്തു വാഹനങ്ങൾ അത് കാറ് വാങ്ങുക ഇപ്പം നല്ല വില കൂടിയ കാറ് വാങ്ങുക പ്ലെയിൻ വാങ്ങുക ഹെലികോപ്റ്റർ വാങ്ങുക ഇതൊക്കെ സാധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് 2023 ഈ പൂരാടം നക്ഷത്രക്കാർക്ക് അത് വിധിച്ചതാണ് കേട്ടോ പൂരാടം മോശമാണെന്ന് പറഞ്ഞാലും ആദ്യം തന്നെ അവർക്ക് ഈ ശുക്രദശയായതുകൊണ്ട് ആദ്യത്തെ 12 വർഷം കുട്ടിക്ക 20 കൊല്ലമാണ് ടോട്ടൽ ഈ 60 നാഴികയും ഫുള്ളായിട്ട് കിട്ടിയാൽ 20 കൊല്ലമാണ് ശുക്രദശ അതാണ് ഈ പൂരാടം നക്ഷത്രത്തിനുള്ളത് പക്ഷേ ആ ശുക്രദശ ആദ്യത്തെ 12 കൊല്ലം മാതാപിതാക്കൾക്കാണ് ആ ശുക്രദശ അനുഭവിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത് കുട്ടിക്കല്ല 12 കൊല്ലം മാതാപിതാക്കൾക്ക് ശുക്രദശ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നതാണ് പ്രമാണം അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ മാതാപിതാക്കളെ സഹായിക്കാൻ തന്നെ നക്ഷത്രപ്രകാരം സന്നദ്ധ കാണിക്കുന്ന നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർ കുട്ടികളായാലും
മാതാപിതാക്കൾക്ക് ജന്മം മുതൽക്ക് തന്നെ ഗുണം കൊടുക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് എന്നുള്ളതുകൊണ്ട് പൂരാട നക്ഷത്രക്കാർക്ക് അഭിമാനിക്കാം. തൻ്റെ മാതാപിതാക്കൾക്ക് തന്നാലായ 12 വയസ്സായി കുട്ടിക്കൊന്നും ചെയ്യാൻ തന്നാലായ ജനനം കൊണ്ട് തന്നാലായ ആ ഗുണങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സന്തോഷത്തോടെ അവരുടെ മനസ്സിനെ സന്തോഷപ്രദമാക്കും. അതാണ് 2023 പ്രത്യേകത. പിന്നെ പറയാൻ ഇപ്പോൾ നമുക്ക് പോകേണ്ട കാര്യങ്ങൾ, വസ്തുസംബന്ധമായ പല പരിപാടികളിലും വിഷമങ്ങളുണ്ട്. അയൽക്കാർ ഇടയ്ക്ക് അതിർത്തി തർക്കങ്ങൾ ഉണ്ടാക്കും, അതിലും നമ്മൾ കേസൊക്കെ കൊടുത്താൽ ജയിക്കും. എല്ലാവരും കേസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. അതുമാതിരി തന്നെ ഒരു കാരണങ്ങളില്ലാതെ ചിലവരെ തരം താഴ്ത്തുക, ഡീപ്രൊമോട്ട് ചെയ്യുക, ജോലി സംബന്ധമാകുമ്പോൾ അതിൻ്റെ ഒരു കണക്കാണ് ശിക്ഷണ നടപടികളാണിത്. പക്ഷേ ആ ശിക്ഷണ നടപടികൾ യഥാർത്ഥമായിക്കൊള്ളുന്നില്ല, വേറെ മറ്റവൻ്റെ പേരിൽ കെട്ടി ചമച്ച് ചിലവർ ചില കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെടും. അത് വിചാരിച്ചിട്ട് അവർക്ക് ശിക്ഷണ നടപടികൾ കൊടുക്കുന്നത് ശരിയല്ല എങ്കിൽ കൂടി അവർ അത് അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ട് വേറെ ചില ദുരോഗങ്ങളൊക്കെ അനുഭവിക്കുന്നതിനൊക്കെ പരിയപകരമായിട്ട് ഇത് അനുഭവിക്കുന്നു എന്ന് എനിക്ക് പറയാറുള്ളൂ. മനസ്സിൽ രഹസ്യം സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല. ഒരു കാര്യം രഹസ്യമായിരിക്കണം, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അവരാദ്യം തന്നെ അടുത്തൊരാളെ കണ്ടാൽ കേട്ടില്ലേ ഇങ്ങനൊരു കാര്യം നടക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ കാളിദാസൻ്റെ തൈലബിന്ദു, കാളിദാസൻ പറഞ്ഞ വെള്ളത്തിൽ ഒരൊറ്റ എണ്ണയടിട്ട് ആ എണ്ണ പരക്കുന്ന ആ സ്പീഡ് പോലെ, ആ വേഗത പോലെ ഈ അപവാദങ്ങളെ എല്ലാ ദിക്കിലും എത്തിക്കഴിയും. പിറ്റേ ദിവസം പേപ്പറിൽ വരികയായി, അങ്ങനെ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങും. രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവരല്ല ഈ പൂരാട നക്ഷത്രക്കാർ എന്നാണ് പറയാറുള്ളത് കേട്ടോ. എന്തു തന്നെയായാലും അവർ വലിയ ആളാവാൻ നോക്കും. തൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ നേടിയെടുത്തത്, ആ മുഴുവൻ അവരുടെ ചില യോഗഭാഗ്യങ്ങളെ കൊണ്ടാണ്, അവരുടെ ശ്രമം കൊണ്ടല്ല, കൂട്ടായ്മ കൊണ്ട് അവർക്ക് അഭിവൃദ്ധികൾ കിട്ടുകയാണ്. പക്ഷേ എന്നാൽ തന്നെ അവകാശവാദം ഈ പൂരാട നക്ഷത്രക്കാരാണ് കൊണ്ടുവരിക. അതിലേക്ക് പോട്ടെ, നമ്മുടെ കാര്യം നടന്നാൽ മതി. അതുപോലെ തന്നെയാണ് ഈ ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികാര പരിധി വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതായത് ഒരു ജില്ലയിലെ ഒരു ഭരണാധികാരിയാണ് വെച്ചാൽ 2 ജില്ലകളുടെ ചാർജ് കൊടുക്കുക, അപ്പോൾ അധികാര പരിധി കൂടും. അതുമാതിരി തന്നെ അധ്വാനങ്ങളും അധ്വാന ഭാരങ്ങളും കൂടി കൂടും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത 2023 അപ്പോൾ പ്രശസ്തി വർദ്ധിക്കാൻ ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടമാണ് 2023 പൂരാട നക്ഷത്രക്കാർ. അവർ അവരുടെ കലാപ്രകടനമൊക്കെ കാണിച്ച് കാണികളെ അത്ഭുതപ്പെടുത്താൻ കഴിവുള്ളവരാണ്. സാമ്പത്തികമായിട്ട് ലാഭം അവർക്കൊക്കെ ലഭിക്കാനും ഇടയുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കളരിപ്പയറ്റ് പഠിക്കുക, അതുമാതിരി തന്നെ ഈ യോഗ പഠിക്കുക, നീന്തൽ പഠിക്കുക, വാഹനം ഓടിക്കുക, അതിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്തവരൊക്കെയാണ് ഈ പൂരാട നക്ഷത്രക്കാർ. നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പാചകലയിൽ അതിവിദഗ്ധരായിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായിട്ടും വിജയിക്കാൻ കഴിയും പൂരാട നക്ഷത്രക്കാർക്ക്. മറ്റുള്ളവരുടെ നക്ഷത്രങ്ങളെ അപേക്ഷിച്ചിട്ട് അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി അവർ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഹോട്ടൽ ബിസിനസ് നടത്തുക, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാൻ കഴിയുക. എല്ലാവർക്കും പിന്നെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വളരെ നല്ല എന്നുകൊണ്ട് സൽപ്പേര് കൊല്ലങ്ങളായിട്ട് നിലനിർത്താൻ കഴിയുന്ന ഒരു ഉപാധിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഹോട്ടൽ വ്യാപാരം വേണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടത്താം. സർക്കാർ ജോലിക്കാരും ഒരു ധാരാളം, അവർ അതിന് പ്രവർത്തിച്ചിട്ട് പരീക്ഷാദികളെല്ലാം പാസ്സായിട്ട് അതുമാതിരി തന്നെ ടെസ്റ്റുകൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകളൊക്കെ പാസ്സായി ഉന്നത തലങ്ങളിൽ വിരാജിക്കാൻ കഴിവുള്ളവരായി മാറിക്കൂടായില്ല. ക്ലാസ് 1 ഓഫീസറൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. ഒരു ക്ലർക്കിങ്ങനെ മൂത്തെന്ന് ഞാൻ പറഞ്ഞതിൽ ശ്രമിക്കണം. ആ ഉയർന്ന് ഉയർന്ന് വന്ന് അവർ ക്ലാസ് 1 ഓഫീസറൊക്കെ ആയ കഥകൾ ധാരാളമുണ്ട്. അതിന്നും വലിയ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. ഈ IAS എടുക്കാത്ത ആൾക്കാർക്ക് തന്നെ, അല്ലെങ്കിൽ IPS എടുക്കാത്തവർക്ക് തന്നെ അതിൻ്റെ അടുത്ത് വരെ അവർക്ക് എത്താൻ കഴിയുന്ന മഹാനുഭാവന്മാരുണ്ട്. അത് ശ്രീമതികളായാലും ശ്രീമാന്മാരായാലും ഈ അവർക്ക് ആ നല്ല സൽഫലങ്ങൾ അനുഭവിക്കും. അത് 2023 തന്നെ നല്ലത് മാത്രം അധികം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനസ്സ്, അതായത് പ്രത്യേകിച്ചും കലാപരമായ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ പറ്റിയതാണ് ഈ 2023. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളുടെ ഉത്തരവാദിത്വം എടുക്കുക. പിന്നെ മാധ്യസ്ഥത വഹിക്കാൻ പ്രത്യേകം കഴിവുള്ളവരാണ് ഈ പൂരാട നക്ഷത്രക്കാർ. പൂരാട നക്ഷത്രക്കാർ മാധ്യസ്ഥത ആണെങ്കിൽ മധ്യസ്ഥം വഹിക്കുക, രജിസ്റ്റർ ഓഫീസിലേക്കൊക്കെ രജിസ്ട്രേഷൻ നടക്കാനൊക്കെ എഴുതി കൊടുക്കുക. അങ്ങനെ എഴുത്തുകുത്തുകളെ കൊണ്ടും ഗ്രന്ഥരചനകളെ കൊണ്ടൊക്കെ പേരെടുക്കാൻ പറ്റിയ ആൾക്കാരാണ് പൂരാട നക്ഷത്രക്കാർ. പൂരാട നക്ഷത്രക്കാരെ ഒരു മധ്യസ്ഥനായിട്ട് കരുതി, അങ്ങനെ ആൾക്കാരുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ ചതിക്കാതെ കൃത്യമായിട്ട് ആ കാര്യനിർവഹണമൊക്കെ കൃത്യമായി നടത്തിയിട്ട് രണ്ട് കൂട്ടർക്കും ദോഷമില്ലാത്ത വിധം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ പൂരാട നക്ഷത്രത്തോളം കഴിവുള്ള നക്ഷത്രം വേറെയില്ല. അന്യർക്ക് സന്തോഷം കൊടുക്കുക, അന്യരുടെ കാര്യം പ്രത്യേകമായിട്ട് പരിഗണിച്ച് ചെയ്യുക. അവനം ഉറക്കൊഴിച്ചാലും സാമ്പത്തികം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പ്രതിഫലം ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുന്നവരാണ്
പോരാട നക്ഷത്രക്കാർ പൊതുവെ 2023 അവർക്കതിൻ്റെ സാധ്യതയെല്ലാം കൂടും. സന്താനങ്ങൾ നല്ല നിലയിലെത്തും. ദാമ്പത്യം സുന്ദരമായിരിക്കും. വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും. അവിടെ പോയിട്ട് അതുവരെ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നടത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൽ തന്നെ വളരെ പുണ്യക്ഷേത്രങ്ങൾ ബദരീനാഥ്, അമർനാഥ്, കേദാർനാഥ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ, ഋഷികേശം, ഹരിദ്വാര പറഞ്ഞ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലൊക്കെ അനവധി ക്ഷേത്രങ്ങൾ, ഒഡീസയിലേക്ക് ആണെങ്കിൽ സൂര്യക്ഷേത്രം പോലെ, കൽക്കട്ട കാളി പോലുള്ള സ്ഥലങ്ങൾ, ത്രിവേണി സംഗമങ്ങൾ പോയി നടത്താൻ കഴിയുക, കാശിയിൽ പോയിട്ട് വാരാണസി പോയിട്ട് വലിയ തർപ്പണങ്ങൾ നടത്തുക, ഗയയിൽ പോയിട്ട് വലിയ തർപ്പണങ്ങൾ നടത്തുക, അങ്ങനെ എത്രയെത്രയോ നല്ല നല്ല വഴിപാടുകളും കാര്യങ്ങളും നടത്താനുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഈ 2023 അല്ലെങ്കിൽ 2024 വരെ ഇവർക്ക് നടത്താൻ കഴിയും. സാമ്പത്തികം ലഭിക്കും. അതായത് ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഈ LTC പറഞ്ഞ് വന്നിട്ട് ലീവിൽ ട്രാവൽ കൺസെഷൻ ഒക്കെ എടുത്തിട്ടൊക്കെ പോകാറുണ്ട്. ഞാനൊക്കെ അങ്ങനെ പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലത്തെ കുടുംബാംഗങ്ങളെ തന്നെ ഒന്നിച്ച് കൊണ്ടുപോയിട്ട് ആദ്യമൊക്കെ കണ്ട് LTC പറഞ്ഞ ലീവിൽ ട്രാവൽ കൺസെഷൻ അതൊക്കെ എടുത്ത് പലർക്കും ചെയ്യാൻ കഴിയാറുണ്ട്. അങ്ങനെ 2023 അങ്ങനെ അതുവരെ ലഭിക്കാത്ത പല കാര്യങ്ങളും, വിദേശ പര്യടനം, ഇപ്പോൾ ദുബായി പോക്ക്, അല്ലെങ്കിൽ ഖത്തറിൽ പോക്ക്, ബഹ്റൈനിൽ പോക്ക്, സിംഗപ്പൂര് പോക്ക്, അങ്ങനെ കാനഡയിലേക്ക് പോക്ക്, അമേരിക്കയിൽ പോക്ക്, ലണ്ടനിൽ പോവുക, പാരീസിൽ പോവുക, അങ്ങനെ പല ദിക്കിലേക്കും സഞ്ചാരങ്ങളായിട്ട് ആൾക്കാർ പോകാൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് 2023. അപ്പോൾ അങ്ങനെ പല ടീമുകളും പോകാറുണ്ടാവും. വിദേശത്തൊക്കെ നമുക്ക് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പേടിക്കേണ്ട അനവധി ആളുണ്ടാവും. അവരൊക്കെ ഒന്നിച്ച് 40-50 ഓരോരോ കൂട്ടങ്ങളായിട്ടാണ് കൊണ്ടുപോയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അവരൊക്കെ തിരിച്ചെത്തിയ അനവധി അനുഭവങ്ങളുണ്ട്. അവർക്ക് എക്സ്പീരിയൻസ് അതിലുണ്ട്. എവിടെയാണ് ഈ സ്ഥലം കിടക്കുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചും അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളുടെ അപേക്ഷയല്ലെങ്കിൽ അവരെ കൂടെ വിശ്വസിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ അതുവരെ നേടാത്ത പലതും, മനസ്സിലിങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്ന പലതും സഫലീകരിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് പൂരാട നക്ഷത്രക്കാർക്ക് ഈ 2023 എന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. എപ്പോഴും ഉത്സാഹശാലികളായിട്ട് വർത്തിക്കാൻ കഴിയും. ആരോഗ്യത്തിനൊന്നും വലിയ കുഴപ്പങ്ങളില്ലാത്ത കാലഘട്ടമാണ്. എങ്കിലും കുടുംബത്തിൽ പ്രായമായ വ്യക്തികൾക്ക് ചില അസുഖങ്ങളുണ്ടാവും. അതിനെ വെറുതെ വെക്കരുത്, നിസ്സാരമാണെന്ന് കരുതരുത്. നമുക്ക് സംശയം തോന്നിയാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും വിദഗ്ധ ചികിത്സ നടത്താൻ തയ്യാറാവുകയും ചെയ്താൽ അവർക്ക് വീണ്ടും ആരോഗ്യം തിരിച്ചു കിട്ടി ആയുസ് കൂട്ടി ജീവിക്കാനുള്ള ഇടവരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വേണ്ടത് വേണ്ടപ്പോൾ തോന്നുവാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് 2023. പ്രത്യേകിച്ചും പൂരാട നക്ഷത്രക്കാർക്ക് പ്രസൻസ് ഓഫ് മൈൻഡ്, പ്രത്യുന്നൽപ്പം അതിത്വം, അതായത് എപ്പോഴെന്തൊക്കെ ഒരു ആപത്തുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടനെ അവർക്ക് തോന്നണം, എന്താണ് പരിഹാരം, അങ്ങനെ ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുന്ന സന്മനസ്സുള്ളവരാണ് പൂരാട നക്ഷത്രക്കാർ എന്നാണ് ഞാൻ ആദ്യം പറയട്ടെ. അതുകൊണ്ട് പൂരാട നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകൾ ധാരമുള്ളവരാണ്. അവർക്ക് നൃത്തം അറിയാം, സംഗീതം അറിയാം, ചിത്രരചന അറിയാം, നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം, പാചകം അറിയാം, യോഗ പഠിച്ചവരാണ്, കളരിപ്പയറ്റം മുതലായതും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടും അവരുടെ ആ ദേഹം സൂക്ഷിക്കാനും ആ വിഷമാവസ്ഥകളെ നേരിടാനും പറ്റിയ വ്യക്തികളാണ് പൂരാട നക്ഷത്രക്കാർ. അതിൻ്റെ ആ ഗുണഫലങ്ങൾ അവർക്ക് 2023 അനുഭവിക്കും, നമുക്കത് കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. പൊതുവേ നോക്കുമ്പോൾ ഭാഗ്യം ചെയ്ത നക്ഷത്രക്കാരാണ് ഈ പൂരാട നക്ഷത്രക്കാർ. പക്ഷെ വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാവാനുള്ള സാധ്യത ഉണ്ട്. അന്ധമായിട്ട് വിശ്വസിക്കും പൂരാട നക്ഷത്രക്കാർക്ക്. പരസ്യങ്ങളിലൊക്കെ അന്ധമായി വിശ്വസിക്കുക, ചില മൊബൈലിലൊക്കെ ചില മെസ്സേജ് വരും, നിങ്ങളിപ്പോൾ 5000 രൂപ നിങ്ങളുടെ കാര്യത്തിന് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വാങ്ങിയ ഫോണിൻ്റെ വകയായിട്ടുണ്ട്, അത് ഉടനെ തന്നെ 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഫോണും ബാക്കിയുള്ള 15000 രൂപയും അയച്ചു തരുന്നതാണെന്ന് പറയും. അപ്പോൾ 5000 രൂപ ഒന്ന് ആദ്യം അയച്ചു കൊടുക്കും, വീണ്ടും ഒന്നും കിട്ടില്ല, ചെന്ന് നോക്കി ചിലർ ആക്ഷേപിച്ചോ അല്ല തീപ്പെട്ടിയോ അല്ലൊക്കെ അയച്ചിട്ടുണ്ടാവും. അങ്ങനെ അബദ്ധം പറ്റിയ പലരും ഉണ്ട്. നമുക്ക് പരിപൂർണമായിട്ട് വിശ്വാസമുള്ള വ്യക്തികളായിട്ടോ അങ്ങനെ സ്റ്റാൻഡേർഡുള്ള സ്ഥാപനങ്ങളിൽ കൂടി മാത്രം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുക. ഇന്നിങ്ങനെ തലേ ഇതാ അതൊക്കെ ചാനലിൽ കൂടി വരികയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരാണ്, ആമസോണാണ് മറ്റേതാണ്, അതിന്ന് വരുത്താൻ പറ്റും, അല്ലെങ്കിൽ നെറ്റോ, അങ്ങനെ ഓരോന്നും പറയാറുണ്ട്. അവരുടെ ലാഭത്തിനാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും ചില സ്ഥാപനങ്ങൾ വളരെ വിശ്വസ്തമായിട്ട് നടത്താറുണ്ട്. പക്ഷേ ചതിയിൽ പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം, പ്രത്യേകിച്ചും പൂരാട നക്ഷത്രക്കാർക്കൊക്കെ ഈ 2023 അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് ശ്രദ്ധിക്കണം. കാശ് കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പങ്ങളോ ധനനഷ്ടങ്ങളോ വരാതിരിക്കാൻ, അപമാനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ജോലിഭാരം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് പുരോഗതിയിൽ അവകാശപ്പെടാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പറ്റും. ജോലിയിൽ തന്നെ ഇവർക്ക് വളരെയധികം ശ്രദ്ധ വേണ്ടി വരും.
വിചാരിച്ച ദിക്കിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുക, ജോലിയിൽ ഉദ്യോഗത്തിൽ അവനവൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കാൻ ഇടയുണ്ട്. 2023 പൂരാട നക്ഷത്രക്കാർക്ക് അതുവരെ എത്ര ശ്രമിച്ചാലും കിട്ടാതെ കാത്തിരിക്കുന്ന ആ പൂരാട നക്ഷത്രക്കാർക്ക് 2023 പ്രത്യേകമായ ഫലം അവർ ഇച്ഛിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുകയാണ് ഉദ്യോഗത്തിൽ. എന്നാൽ തന്നെ കുറവേദന അവനവൻ്റെ വീട്ടിൽ നിന്ന് പോയി വരിക, അവനവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റുക, അതൊക്കെ പലരും ആഗ്രഹിക്കുന്നതാണ്, ജോലിക്കാർ പലരും ആഗ്രഹിക്കുന്നതാണ്. അതിൽ പൂരാട നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ധനക്കൂറുള്ളവർക്ക് മുഴുവൻ അത് പ്രതീക്ഷിക്കാം, ഇക്കാര്യം സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. വളരെ കാലമായിട്ട് തീരുമാനം വിവാഹങ്ങളിലൊക്കെ ആവാത്ത വ്യക്തികൾക്ക് പൂരാട നക്ഷത്രക്കാർക്ക് 2023 വിവാഹപ്രായമായവരാണെങ്കിൽ അവർക്ക് വിവാഹം കഴിയാനുള്ള സാധ്യത ഏറെയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ അതിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിയമപരമായിട്ട് രേഖാപരമായിട്ട് വിവാഹമോചനം നടത്തിയ വ്യക്തികൾക്ക് വീണ്ടും പുനർവിവാഹ ആലോചന വരുമ്പോൾ അത് നടത്തിക്കൂടായില്ല, നടത്താം, അതിനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഒരിക്കൽ വിവാഹം കഴിഞ്ഞിട്ട് സെക്കൻഡ് മാരേജ് ആണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, ആദ്യ വിവാഹത്തെക്കാട്ടിലും സുന്ദരമായിട്ട് ആ ദാമ്പത്യം കൊണ്ട് നടത്താം. രണ്ടാമത്തെ വിവാഹത്തിൽ പറ്റിയ ആൾക്കാരെ പറ്റി എനിക്ക് ധാരാളം അറിയാം. അതുകൊണ്ട് അതിനും പറ്റിയ ഒരു അന്തരീക്ഷമാണ് 2023. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും വ്യക്തികളെ സംബന്ധിച്ച് വളരെ നല്ലതാവുക, പക്ഷേ ചതിയിൽപ്പെടാതെ നോക്കണം. ഒരു അസമയങ്ങളിൽ സഞ്ചരിക്കരുത്, കുതിരപ്പുറത്ത് അങ്ങനെ സഞ്ചരിക്കരുത്, ആനപ്പുറത്ത് സഞ്ചരിക്കരുത്. ശരിയായ വാഹനങ്ങൾ കൂടി മാത്രമാണ് സഞ്ചരിക്കാൻ പാടുള്ളൂ. ഒന്ന് റിപ്പയർ ചെയ്ത വഴിക്ക് ഒന്നും കാര്യങ്ങൾ നോക്കാത്ത വാഹനങ്ങളൊക്കെ കയറി ദൂരയാത്ര നടത്തുന്നത് അഭികാമ്യമല്ല. അപ്പോൾ എല്ലാം സൂക്ഷിച്ചിട്ട് വേണം. അതിനെ തന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ കൈയൊന്നും പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അഗ്നി പടർന്നു പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയരായി കഴിഞ്ഞ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്നതാണ്. സുഖചികിത്സ നടത്താൻ തയ്യാറാവണം. കർക്കിടകമാസം മറ്റുള്ളവർക്ക് സുഖചികിത്സയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് ആയുരാരോഗ്യം കൂടി വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ദേഹത്തിൻ്റെ ആ തടി കൂടി വരികയാണെങ്കിൽ തന്നെ സൂക്ഷിച്ചു കൊണ്ടുവരാനോ ആരോഗ്യമുള്ളത് കാര്യം ആരോഗ്യത്തോടു കൂടി ഉണ്ടാക്കാനോ ഈ നല്ല മാർഗങ്ങൾ ആയുർവേദത്തിലൊക്കെ ഉണ്ട്. സുഖചികിത്സ എന്നുള്ള പേരിൽ അറിയപ്പെടും. പണ്ടത്തെമാരി കായകൽപ്പം സേവിക്കേണ്ട കാലഘട്ടത്തിൽ കായകൽപ്പൊക്കെ സേവിച്ച വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് തന്നെ വളരെയധികം ലക്ഷങ്ങൾ കാശ് ചിലവഴിച്ചിട്ട് പത്തിയാണ് സഹിക്കാൻ വയ്യാത്ത, അതായത് 68 വയസ്സ് 70 വയസ്സായ തലമുടി ഒന്നു പോലും നരച്ചിട്ടില്ല, പല്ല ഒന്നുപോലും പൊഴിഞ്ഞിട്ടില്ല, ചെവിയാണെങ്കിൽ വളരെയധികം സുന്ദരമായിട്ട് കേൾക്കാൻ കഴിയും, കുമ്പടാനും നിവരാനും നടക്കാനും ഒന്നും അവർക്കൊരു പറയുക. അതൊക്കെ ഈ കായകൽപ്പ ചികിത്സയുടെ കഴിവാണ്. ഇരുണ്ട നിറമുള്ളവരൊക്കെ നല്ലവണ്ണം വെളുത്ത് സുന്ദരന്മാരും സുന്ദരികളായിട്ട് മാറിയ ചരിത്രമുണ്ട്. അങ്ങനത്തെ ചികിത്സാവിധി ഇന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള മരുന്നുകളൊക്കെ തയ്യാറാക്കി ആ പഥ്യം ശീലിപ്പിച്ച് അത് വേണ്ട വിധത്തിൽ കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാസ്ത്രശാഖ നമുക്കുണ്ട്, അതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ സർവത്ര വിജയം കൈവരിക്കാൻ പറ്റുന്ന, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും പൂരാട നക്ഷത്രക്കാരെന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഏതായാലും പ്രാതസ്ഥാനം ചെയ്യുക, ചെലവില്ലാത്ത കാര്യമാണ്. ഗണപതിക്ക് ഏത്തമിടുക, അരയാൽ പ്രദക്ഷിണം നടത്തുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഇതിനൊന്നും വലിയ ചെലവുള്ള കാര്യമല്ല. അതുമാതിരി തന്നെ ദാനം ചെയ്യുക, ചെറിയതായാലും അന്നദാനം, വസ്ത്രദാനം. ഒരാൾക്ക് ചോറ് കൊടുത്ത് വിചാരിച്ചുകൊണ്ട് അത് ഏറ്റവും നല്ലതാണ് വിശന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മീതൊരു പുണ്യമില്ല. നഹി നഹി ബഹുദാനം അന്നദാന സമാനം എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, കുറച്ച് ദാനമൊക്കെ ചെയ്യുക. അത് ഒരു വറ്റ് കൊടുത്താൽ തന്നെ അതിന് 100 വറ്റ് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നതാണ് അതിൻ്റെ പ്രമാണം. അതുമാതിരി തന്നെ അചഞ്ചലമായ ഈശ്വര വിശ്വാസം. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും, നമ്മളുടെ കാര്യമൊക്കെ നമ്മൾ സത്യസന്ധമായി നീങ്ങുന്ന ആളാണ്, ഈശ്വരൻ അങ്ങനെ നമുക്കൊരു ദോഷം തരില്ല എന്നൊക്കെ വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. പക്ഷേ ജന്മാന്തരകൃതം പാപമായിട്ട് വ്യാധി രൂപത്തിലേക്ക് വരുന്നു എന്നുള്ള പ്രമാണമുണ്ട്. അതായത് നിങ്ങളുടെ കർമാനുകൂലം ഫലം എന്നൊഴിപ്പാൻ നമ്മാല സാധ്യം ധരണി സുരേന്ദ്ര എന്നൊക്കെ ആ സന്താനഗോപാലത്തിലെ രാമനോട് ശ്രീകൃഷ്ണനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കാര്യത്തിലല്ല, നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിരിക്കുന്ന ആ ഗുണങ്ങളെ പറ്റിയിട്ടും പാപത്തെ പറ്റിയിട്ടും ചിന്തിച്ചിട്ട് അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഈ ജന്മത്തിൽ വരുന്നത് എന്നൊക്കെ ചില വിശ്വാസമുണ്ട്. ജാതകം നോക്കിയാലും പൂർവ്വജന്മത്തെ കണക്കാക്കാവുന്ന ചില കഥകളുണ്ട്. അങ്ങനെ നോക്കിയാലും പൂരാട നക്ഷത്രക്കാർക്ക് 2023 ശോഭനമായ ഒരു വർഷമായിട്ട് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.